ശുദ്ധമായ ജലം ശ്രേഷ്ഠമായ ഉപയോഗിക്കാം, അതുപോലെ തന്നെ വേണമെങ്കിൽ തയ്ക്കാൻ ഉപയോഗിക്കാം. കുടിവെള്ളത്തിലുള്ള ബാക്ടീരിയകളും വൈറസ് അഴുക്ക് മണം മഞ്ഞ നിറം പൊടി ചെളി ശുദ്ധമായ നൽകും. ചേച്ചി നിങ്ങൾ എങ്ങനെയാണ് ചേച്ചി ശുദ്ധമായ ജലം നൽകുന്നതെന്ന് പറയൂ. ജയദീഷ് സാർ, അപ്പൊ ഇതൊക്കെ എന്താ? ഇത് കുറേ ഐറ്റംസ് ഇവിടെ ഭയങ്കര മിഷനറീസ് ഒക്കെ കുടിവെള്ളത്തിലെ അഴുക്ക് എല്ലാം തന്നെ നമുക്ക് മാറ്റി ബോറിലെ വെള്ളത്തിൻ്റെ ഒരു കട്ടിപ്പൊക്കെ മാറ്റി നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ്. ഇത് റിസോർട്ടുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണോ അതോ ഹോം പ്ലാൻ ആണോ? ആറോ, അതായത് ബോർവെല്ലുള്ള കിണർ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ വിഷാംശമുള്ള കിണർ, ബോർവെല്ല് നമ്മൾ ജലം കട്ടി കുറച്ചെടുക്കാനായിട്ടാണ്. ശരി കേട്ടോ, ബോർവെല്ലിൽ നിന്ന് വരുന്ന വെള്ളത്തിന് കട്ടി കൂടുതലാന്ന് പൊതുവിൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലേ, ഇതും അത് എല്ലാം സെയിം തന്നെ മെഷീനറീസ്? അതെല്ലാം സെയിം ടെക്നോളജീസ് മാറ്റമുണ്ടല്ലേ. ഇത് അൾട്രാ സ്മാർട്ട് വാട്ടർ പ്രൂഫ്. അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ കാറ്റഗറിയിൽ ആഡ് ചെയ്തനുസരിച്ച് അതിൻ്റെ റേറ്റിലും മാറ്റം ഉണ്ടാവും, ക്വാളിറ്റിയിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ പി എച്ച് ഒക്കെ കുറവുള്ള വെള്ളമാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് പി എച്ച് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് യു എഫ് ടെക്നോളജിയിലുള്ള ഒരു സിസ്റ്റമാണ്. അത് നമ്മൾ പല ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം അതിൻ്റെ അകത്ത്. അത് കിണർ വെള്ളത്തിൻ്റെ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആ ഇത് കിണറോ അല്ല, രണ്ടിനും വ്യത്യാസമാണോ? ഇത് കിണറുവെള്ളോ അല്ല അല്ല, ഇപ്പം ഇത് ബോർവെല്ലിൻ്റെ കാര്യമല്ലേ, ഇത് ബോർവെല്ലിൻ്റെ കാര്യമല്ലേ പറഞ്ഞേ? അപ്പം അതെന്താ കിണറിന്? രണ്ടും ഐറ്റാണ്, രണ്ടും വ്യത്യാസമുണ്ട്. ടെക്നോളജി മാറ്റമുണ്ടല്ലേ. നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. ഇത് അഴുക്കുള്ള വെള്ളമാണ് ഇപ്പം നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. അത് ഫിൽറ്റർ ചെയ്ത് വരുന്നതാണിത്. പ്യുവർ ആയിട്ടുണ്ടല്ലേ. അതൊരു മണിക്കൂറിൽ 20 ലിറ്ററോളം ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഫിൽറ്റർ ആയിട്ട് കിട്ടും. ഒരു മണിക്കൂറിൽ 20 ലിറ്റർ, ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് മതി ഒരു ലിറ്റർ ആയിട്ട്. ആ പ്യുവർ ആ വെള്ളം ഇത് വരുന്നത് അല്ലേ. വ്യത്യാസമുണ്ട് ഇതല്ലേ. ഇവിടെ ഇത് 3500 രൂപയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റം അല്ലേ, സംവിധാനങ്ങൾ. ഇത് യു എഫ് ടെക്നോളജി എന്ന് പറയുന്നത്, യു എഫ് മെമ്പറൈൻ എന്ന് പറയുന്നത്. അത് ബാക്ടീരിയ വൈറസ് എല്ലാം തന്നെ പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടന്നത്. അതിനകത്തോട് കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫിൽറ്റേഴ്സ്. അതിനകത്ത് ഉപയോഗിക്കുന്ന ക്യാറ്റജാണിത്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കാറ്റജ് ആണിത്. ഇതിന്റെ ഈ നൂലുണ്ടോ, നൂലിന്റെ അകത്തൂടെ വെള്ളം വലിച്ചെടുത്തിട്ട് ഇതിന്റെ അകത്തൂടെ ഈ മൈന്യൂട്ട് ആയിട്ടുള്ള കോളിന്റെ അകത്തൂടെ കലക്കുക. അപ്പൊ അത് അത്രയും ബാക്ടീരിയ വൈറസിനെ അടക്കം പിടിക്കുന്ന വിധത്തിലുള്ള ടെക്നോളജിയാണ് ഇ എഫ് മാർക്ക് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഈ കാറ്റജ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ഇതായിട്ടുള്ള ഫിൽറ്റർ ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീടുകളിലേക്കൊക്കെ സാധാരണക്കാർക്കും പിടിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ചെയ്തത്. അതെ, നമ്മൾ സ്റ്റാർട്ടിങ് 3000 ആണ് അല്ലേ? 3500. നിങ്ങൾ ചെന്നിട്ട് ഫോളോവിംഗ് ഉണ്ടോ? ഫോളോവിംഗ് ആണ്. അത് നമുക്ക് സർവീസിംഗ് ഉണ്ട്, 24 മണിക്കൂറിനുള്ളിൽ സർവീസ് ചെയ്തു കൊടുക്കും. കംപ്ലൈന്റ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ സർവീസ് ചെയ്തു കൊടുക്കും അല്ലേ. വെള്ളം വരാൻ ഒരു മിനിറ്റ് പോലും നമുക്ക് വേണ്ട. ശരിക്കും നല്ല പൈപ്പിൽ നിന്ന് എടുക്കുന്ന നല്ല പ്യുവർ ആയിട്ടുള്ള വെള്ളം ഫിൽറ്റർ ചെയ്ത് ഞാൻ ആ വെള്ളം കാണിച്ചു തരാവേ. അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം. ഇതുണ്ടോ, പൊട്ടി അത് നിറഞ്ഞിട്ട് യെല്ലോ കളറിലാണ് വെള്ളം കിടക്കുന്നത്. പൊതുവിൽ ഉറവെള്ളമാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഉറവെള്ളം, എന്നാലും അതിൻ്റെ അകത്ത് പൊടി വരുന്നുണ്ട്. നല്ല വെള്ളമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടാങ്കിൽ സേവ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ഇതിലെടുക്കുന്നത്. എന്നാൽ പോലും അതിൻ്റെ അകത്ത്
നമ്മൾ വീട്ടിലേക്ക് പാചകത്തിനൊക്കെ ആയിട്ട് നമുക്ക് ഇതൊരെണ്ണം പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുടിക്കാം. ഇത് നമുക്ക് ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? കുഴപ്പമില്ല, ലൈവ് കുടിക്കാവുന്നുള്ള അല്ലേ. വീട് മൊത്തം ഒരു വീട്ടിലേക്കുള്ള വെള്ളം മൊത്തം ഹൈൻ ഗണ്ണന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ആണ്. അല്ല ഇത് അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് ഇതിങ്ങനെ ഡയറക്റ്റ് കൊണ്ടുവന്നു അതോ നമ്മൾ മിക്കവരും തന്നെ വാട്ടർ ടാങ്കിൽ വെള്ളം നിറച്ചതിന് ശേഷമല്ലേ എടുക്കുന്നത്? വാട്ടർ ടാങ്കിൽ വാട്ടർ ലൈനിലും കൊടുക്കാം, ഇത് തിരിച്ചു കൊടുക്കാം, രണ്ട് ലൈനിലും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടോ ഇതിന്റെ ശുദ്ധമായിട്ട് എടുക്കുന്ന വെള്ളം? ഇത് ആ വെള്ളത്തിന്റെ അത്രയും അഴുക്കുള്ള വെള്ളത്തിൽ നിന്ന് അഴുക്ക് മാറ്റിട്ട് നമ്മൾ എടുത്തത് ക്ലിയർ ചെയ്തിട്ട് എടുത്താണോ അല്ലേ? ആ ഇത് കാണിച്ചുതരാം. ഇതുണ്ടോ, ഇതാണ് അതിന്റെ അകത്ത് അഴുക്ക് വന്നോണ്ടിരിക്കുന്നത്. അത് അഴുക്കച്ചു വാട്ടർ ടാങ്കിന് അകത്തുള്ള അഴുക്ക്. അത് ഇതുണ്ടോ, ഇതാണ് അഴുക്ക് അതിന്റെ അകത്ത് വരുന്നത് പുറത്തേക്ക്. ഈ വാട്ടർ ടാങ്കിന് ചുറ്റുമുള്ള ഇതിനകത്തുനിന്ന് ക്ലിയർ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന സമയത്തേക്ക് അതിന്റെ അകത്തു നിന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന വെള്ളം അല്ലേ. ചെടിക്കുന്നത് അയണും മറ്റെല്ലാം പിടിക്കുന്ന മഞ്ഞ കളറുള്ള സാധനങ്ങളെല്ലാം പിടിച്ചു അതിനുശേഷം ആ ടാങ്കിൽ വന്ന് കിടക്കുന്നതാണ് ക്ലിയർ. അപ്പൊ ഇത് ഒരു വീട്ടിലേക്കുള്ള ടാങ്ക് ഇത് മൊത്തം വെക്കുന്ന നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു 15000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ അല്ല ഈ നമ്മള് പൊതുവില് ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെ ഉറവുള്ളൊക്കെ വരുന്നുണ്ടെങ്കിലും അഴുക്കുണ്ടാവും, മഞ്ഞ കളർ ഉണ്ടാവും, വെള്ള ഡ്രസ്സിന്റെ അകത്തൊക്കെ അഴുക്ക് പിടിക്കും, അതുപോലെ തന്നെ നമുക്ക് സെഡിമെന്റ് ആയിട്ട് പോകും, ടോയ്ലറ്റിന്റെ അകത്തൊക്കെ മഞ്ഞ കളർ ഉണ്ടാവും, ടൈലിന്റെ അകത്ത് ടൈലിന്റെ ഒക്കെ സൈഡിൽ കൂടെ ഒക്കെ മഞ്ഞ കളർ, ഇതൊക്കെ വരുന്നതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എല്ലാത്തിനും അയണൊക്കെ എന്ന് പറഞ്ഞാൽ 0.03 പ്രശ്നം നമുക്ക് പിടിക്കാൻ പറ്റും. അല്ല നമ്മുടെ സർവീസിംഗ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ സർവീസ് കൊടുത്തിരിക്കും. ആഫ്റ്റർ സർവീസ് ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് അവരെ വെള്ളം നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഇതായിരിക്കും നമ്മൾ കൊടുക്കുക. അവരടുത്ത് പറഞ്ഞു കൊടുക്കും ഇന്ന സാധനം വെച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കും, അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ ആ കോൺടാക്ട് നമ്മുടെ ആ കോൺടാക്ട് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ ഐഡിയിൽ കൊടുക്കാം. അന്നേരം രതീഷ് പിയർ അല്ലേ, റൈറ്റ് റൈറ്റ് ടെക്ക് സൊല്യൂഷൻ. ഇത് എവിടെയാണ് അതിൻ്റെ ഓഫീസ്? എവിടെ പ്രവർത്തിക്കുന്നത്? ഇവിടെ ഉള്ള അടിമാലിയിലാണ്. ഓൾ കേരള നമുക്ക് സെയിൽസ് ആൻഡ് സർവീസ് ഉണ്ട്. ഉണ്ടല്ലേ. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ സെയിൽസ് ആൻഡ് സർവീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.